പ്രിയമുള്ളവരെ, അല്ല സാർ, സീനിയർ സെക്കൻഡറി സ്കൂൾ മനക്കുടി, ഈ സ്കൂളിന്റെ ഈ വർഷത്തെ 2021-22 വർഷത്തെ അധ്യയന വർഷത്തെ ഓൺലൈൻ പ്രവേശനോത്സവം June 1 നടക്കാൻ പോവുകയാണ്. എല്ലാ സ്കൂളുകളും ഓൺലൈൻ പഠനവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഒത്തിരി കൂടി മികവുറ്റതാക്കി ഏവർക്കും വളരെ പ്രയോജനകര മാതൃകാപരമായ രീതിയിൽ നമ്മുടെ അല്ല സാർ ഈ വർഷത്തെ പ്രവേശനോത്സവം ഒരുക്കാൻ പോവുകയാണ്. ഈ വർഷത്തെ ഒരു പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഗെറ്റ് സെറ്റ് ഫ്ലൈ എന്നതാണ്. കുഞ്ഞുങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക, കുഞ്ഞുങ്ങളുടെ വിദ്യാർത്ഥികളുടെ പഠനം മികവിലൂടെ അതിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ അല്ല സാറിന്റെ ഒരു പുതിയ ടാർഗറ്റ്. ഒത്തിരി പ്രതീക്ഷയോടെ പുതിയ അധ്യയന വർഷം എന്നും ഓർത്തിരിക്കാവുന്ന തരത്തിലാണ് എല്ലാ സ്കൂളുകളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വർഷം ഓൺലൈൻ ക്ലാസ്സസ് 2-ാം ഘട്ടം എന്ന ഒരു പ്രത്യേകത കൂടി നമുക്കുണ്ട്. 1-ാം ഘട്ടം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം എന്താണ് ഓൺലൈൻ ക്ലാസ് എന്നും ഓൺലൈൻ ക്ലാസ്സസിലൂടെ എങ്ങനെയാണ് പഠന പുരോഗതി നേടുക എന്നും അനുഭവത്തെ തിരിച്ചറിഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മൾ 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. അതാണ് 21-22 അധ്യയന വർഷത്തെ ഓൺലൈൻ പ്രവേശനോത്സവം. ഒരു 15 വർഷം മുൻപിലേക്ക് നമ്മൾ നോക്കിയാൽ ഇതുപോലൊരു മഹാമാരി വന്ന് ഒരു കെട്ട കാലം വന്നാൽ തന്നെ അതിനെ തരണം ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധ്യമാകും എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. എന്നാൽ ഇന്ന് ഓൺലൈൻ സാധ്യത വളരെയേറെയാണ്. നമുക്ക് ചുറ്റും ഈ സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിയാത്തവരും കഴിയുന്നവരുമായ ധാരാളം മക്കൾ ഉണ്ടെങ്കിലും അവരുടെ പരിമിതി തിരിച്ചറിഞ്ഞ് അധ്യാപകരും ഒരു കൂട്ടം അഭ്യുദയകാംക്ഷികളും അത്തരം കുഞ്ഞുങ്ങളെ തിരഞ്ഞുപിടിച്ച് അവർക്ക് വേണ്ട എല്ലാ ഓൺലൈൻ സാധ്യതകളും വരുത്തി കൊടുക്കുന്നതിന് മുന്നോട്ട് വരുന്ന ഒരു കൂട്ടം സംഘടനകളുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം അഭ്യുദയ കാംക്ഷികളുണ്ട്. OSA പോലുള്ള സംഘടനകൾ, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ, അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികൾ, അങ്ങനെ ഒരു കൂട്ടം അഭ്യുദയ കാംക്ഷികൾ ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഓൺലൈൻ സാധ്യതകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ അല്ല സാർ കുഞ്ഞുങ്ങളെ ഉയരങ്ങളിലേക്ക് എങ്ങനെ എത്താം, എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ഗവേഷകാത്മക മനോഭാവം വളർത്തിയെടുക്കുക, അതിന് എന്തൊക്കെ സംവിധാനങ്ങളിലൂടെ എങ്ങനെയാണ് ലാബ് പ്രാവർത്തികമാക്കുക, ഓൺലൈനിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലാബ് എങ്ങനെ പ്രാവർത്തികമാക്കാം, ടീച്ചേഴ്സിനെ ഉപയോഗിച്ച് ലാബിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് വീഡിയോസ് തയ്യാറാക്കുന്നു, അവർക്ക് യഥാസമയം നൽകുന്നു. ഒട്ടനവധി കുഞ്ഞുങ്ങളാണ് ഓൺലൈൻ ക്ലാസ്സസിലൂടെ അവരുടെ മികവിനെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തവണ ക്ലാസ് കേട്ടാൽ വീണ്ടും അത് കേൾക്കണമെന്ന് തോന്നിയാൽ അത്തരം വീഡിയോസ് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ട സമയത്ത് വീണ്ടും വീണ്ടും കാണുന്നതിനുള്ള സാധ്യത ഇന്ന് വളരെ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ സംവിധാനം, ഹൈടെക് യുഗത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഓൺലൈൻ സംവിധാനം ഏറ്റവും കൂടുതൽ ഉപയുക്തമാകുകയും അവർക്ക് ലൈബ്രറി, ഓൺലൈൻ ഇ ലൈബ്രറി ധാരാളം ഇന്ന് ലഭ്യമാണ്. അപ്പൊ അത്തരം ഇ ലൈബ്രറികൾ യൂസ് ചെയ്ത് കുട്ടികളുടെ റീഡിങ് എബിലിറ്റി, അതുപോലെ തന്നെ ഒരു പാഠഭാഗം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ
എങ്ങനെ ക്രിയേറ്റീവ് ആക്കാം, അതിനെ എങ്ങനെ ഒരു ഡ്രാമയാക്കി മാറ്റാം, എങ്ങനെ അതിനൊരു പോയമാക്കി മാറ്റാം, ഇതിനെ എങ്ങനെ ഒരു കഥാരൂപം ആക്കാം, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഇന്ന് നമ്മുടെ കൂടുതൽ ലഭ്യമാകുന്നത്. അത്തരം സാധ്യതകൾ ഇത് ഈ കെട്ടകാലത്ത് നമ്മൾ ഉപയോഗമാക്കുന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് സ്വന്തം സ്കൂളിൽ വന്നിരുന്ന സോഷ്യൽ ഡെവലപ്മെന്റിന് സാധ്യത വളരെ കുറവാണ്. അത്തരം സോഷ്യൽ ഡെവലപ്മെന്റിനുള്ള സാധ്യതകൾ വരത്തക്ക വിധത്തിൽ അടുത്ത അധ്യയന വർഷമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് വന്നിരുന്ന് ക്ലാസ് കാണാനുള്ള അവസരം ലഭിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പൊ ആയതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ളതും. അത്തരം മഹാമാരികളെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചൂട്ടുവാരുന്നതിനൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പൊ ആയതിലേക്ക് നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി തന്ന നമ്മുടെ സ്കൂളിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന നമ്മുടെ ജനപ്രതിനിധികൾ, നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ, നമ്മുടെ അധ്യാപക സമൂഹം, നമ്മുടെ പാരന്റ്സ്. ഓൺലൈൻ ക്ലാസ്സസ് ആവുമ്പോൾ പാരന്റ്സിന് തന്റെ കുട്ടികളുടെ പാഠശാല വീട്ടിൽ തന്നെ നേരിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ ഓൺലൈൻ ക്ലാസ്സസിന്റെ ഒരു ബെനിഫിറ്റ് കൂടിയാണ്. ക്ലാസ്സിൽ വന്ന് കുട്ടികൾ നേരാവണ്ണം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്നുള്ള ഒരന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി വീട്ടിലിരുന്ന് തന്നെ കുട്ടികളെ ശ്രദ്ധിക്കുന്നതിന് അമ്മമാർക്ക് ഇന്ന് കൂടുതൽ സൗകര്യപ്രദമായിട്ട് ഉണ്ട്. അപ്പൊ ആയതിനാൽ നമുക്ക് ഈ വർഷത്തെ ഓൺലൈൻ ക്ലാസ്സസ് 2021-22 ഓൺലൈൻ ക്ലാസ്സസിന്റെ ഓൺലൈൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഇത്തരുണത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ 2021-22 അധ്യയന വർഷത്തെ ഓൺലൈൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ എല്ലാവിധ ആശംസകളും വീണ്ടും വീണ്ടും അർപ്പിച്ചുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. താങ്ക് യു.